ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വന്നത് ഒരു ഇളം കാറ്റ് വീശുന്നത് പോലെയായിരുന്നു. അത്രയും നേർത്ത ഒരു കടന്നുവരവ് സെക്കൻഡ് ഷോ എന്ന ചെറിയ ചിത്രത്തിലൂടെ. മമ്മൂട്ടിക്ക് വേണമെങ്കിൽ മകനെ ഒരു വമ്പൻ സിനിമയിലൂടെ, ഒരു വമ്പൻ സംവിധായകൻ്റെ ചിത്രത്തിലൂടെ ലോഞ്ച് ചെയ്യാമായിരുന്നു. എന്നാൽ മെഗാസ്റ്റാർ അത് ചെയ്തില്ല. സെക്കൻഡ് ഷോ ഒരു വിജയമായി മാറിയപ്പോൾ ദുൽഖറിനെ തേടി നിർമ്മാതാക്കളും സംവിധായകരും എത്തി. പതിയെ പതിയെ ദുൽഖർ യുവ സൂപ്പർ താരമായി മാറി. വലിയ ഹിറ്റുകൾ സമ്മാനിച്ചു. അഭിനയത്തിൽ ഓരോ സിനിമയിലൂടെയും മുന്നേറി. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായി. ദുൽഖറിൻ്റെ ഈ ഒരു വിജയഘട്ടത്തിലും മമ്മൂട്ടിയുടെ സഹായം ഉണ്ടായിരുന്നില്ല. തൻ്റെ മകൻ തൻ്റെ സഹായമില്ലാതെ സ്വയം വളരട്ടെ എന്ന നിലപാടാണ് മഹാനടൻ സ്വീകരിച്ചത്. മകൻ്റെ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്ററോ ഒരു ട്രെയിലറോ ഇന്നുവരെ മമ്മൂട്ടി സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. ദുൽഖറിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയും മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊമോഷൻ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി എന്ന മഹാമേരുവിൻ്റെ തണലിൽ നിന്നല്ല, അനുഭവങ്ങളുടെ ചൂടിൽ ഉരുകിത്തെളിഞ്ഞാണ് ദുൽഖർ സിനിമയിൽ ഇടം പിടിക്കേണ്ടതെന്ന് മറ്റാരേക്കാളും നന്നായി അറിയുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ്. ദുൽഖർ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ മമ്മൂട്ടി ഇടപെടാറില്ല. കഥ കേൾക്കുന്നതിൽ മമ്മൂട്ടിയുടെ സജഷനുകൾ ഉണ്ടാകാറില്ല. ദുൽഖർ തികച്ചും വ്യത്യസ്തനായ മറ്റൊരു അഭിനേതാവാണെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ ചിന്താരീതികളുണ്ടെന്നും മമ്മൂട്ടിക്ക് ബോധ്യമുണ്ട്. ദുൽഖർ എന്ന നടനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴും പരസ്യമായ ഒരു സഹായം തന്നെ കൊണ്ട് ദുൽഖറിന് ആവശ്യമില്ല എന്ന് മമ്മൂട്ടി വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. മമ്മൂട്ടിയേക്കാൾ വലിയ നടനാണ് ദുൽഖർ എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നത്. അതിന് മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക മാത്രം മതിയെന്നും മമ്മൂട്ടി കരുതുന്നു.